നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ എം എൽ എമാർക്കൊക്കെ കഷ്ടകാലം തന്നെ. തുടങ്ങിവെച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. 35 ലക്ഷം രൂപയുടെ ആ മഹാ ഓഡിറ്റോറിയമൊക്കെ കാണിച്ച് കഴക്കൂട്ടത്തെ പ്രജകളെ ഒന്ന് വിരട്ടാൻ നോക്കിയതാണ് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ പിന്നെ ആ പ്രജകളായ പ്രജകളൊക്കെ സുരേന്ദ്രനെ എടുത്തിട്ടങ്ങ് അലക്കി. ലൈഫ് മിഷൻ അഴിമതിയൊക്കെ പിടികൂടി സർക്കാർ അങ്ങ് നാണക്കെട്ട് ഒരു പരുവക്കേടിലിരിക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു പോസ്റ്റ്. 35 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ ഫോട്ടോകളും അതിന് ചെലവായ സംഖ്യയുമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതാണ് സുരേന്ദ്രന് പണി കിട്ടിയത്. കഴക്കൂട്ടത്തെ സംശയാലുക്കൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അന്തം വിട്ടുപോയി. ചെന്ന് നോക്കിയപ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ചെറിയൊരു കെട്ടിടം. ഇതിനുവേണ്ടി മുടക്കിയതോ സർക്കാർ ഖജനാവിൽ നിന്ന് 35 ലക്ഷം രൂപ. ആസ്തി വികസന ഫണ്ട് ആരുടെ ആസ്തിയിലേക്കാണ് പോയതെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ കടകംപള്ളി തലയിൽ മുണ്ടിട്ടോടി. ഓട്ടടാ ഓട്ടം. ഒടുവിൽ വിജിലൻസിലൊക്കെ ചെന്ന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തന്നെയൊന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് കടകംപള്ളിയുടെ പ്രാർത്ഥന. കടകംപള്ളി അങ്ങനെ നാണം കെട്ട് പരുവക്കേടിലിരുന്നപ്പോഴാണ് വി കെ പ്രശാന്തിൻ്റെ അടുത്ത ഒരു കീച്ച്. ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ്റെ ടാർപോഡിൻ കൊണ്ട് മറച്ച ഒരു വീടിന് പകരം ടെറസ് വീട് വന്നപ്പോൾ പാവം വി കെ പ്രശാന്തിന് ഒരു പൂതി തോന്നി. ഇതെടുത്ത് ലൈഫ് മിഷന്റെ ഒരു പൊൻതൂവലായി ഫേസ്ബുക്ക് പോസ്റ്റിട്ടാൽ അതിൽ നിന്ന് തനിക്കൊരു ക്രെഡിറ്റ് അങ്ങ് വീഴുമല്ലോ. ഒട്ടും ആലോചിച്ചില്ല വി കെ പ്രശാന്ത് ആ പഴയ ടാർപോളിൻ വീടും പുതുതായി നിർമ്മിച്ച ആ ടെറസ് കെട്ടിടവും രണ്ടും ചേർത്ത് ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും. പിന്നെയല്ലേ പണി പാഴ്സലായി വന്നത്. ഈ കൂലിപ്പണിക്കാരൻ പാവപ്പെട്ടവൻ ഉണർത്തെഴുന്നേറ്റു. വി കെ പ്രശാന്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നിർദോഷമായി അയാൾ എഴുതി, ഞാൻ കൂലിപ്പണി ചെയ്ത് നേടിയ പണം കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചത്, അതല്ലാതെ ലൈഫ് മിഷൻ ഇടപാടല്ല. നമ്മുടെ സർക്കാർ എന്ന തലക്കെട്ടോടെ വി കെ പ്രശാന്ത് വീം വിളക്കി പോസ്റ്റ് ചെയ്ത ആ കുറിപ്പിനാണ് പണി കിട്ടിയത്. ഇതോടെ പോസ്റ്റ് മുക്കി വി കെ പ്രശാന്ത് ഓടി. പക്ഷേ ജനങ്ങളുണ്ടോ വെറുതെ വിടുന്നു, പ്രത്യേകിച്ച് നിയോജക മണ്ഡലത്തിലെ ആ പാവം പ്രജകൾ. ആ കൂലിപ്പണിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, വീട് സർക്കാർ തന്നതല്ല, ഞങ്ങൾ കൂലിപ്പണി ചെയ്തുണ്ടാക്കിയതാണ്. ചിത്രത്തിലുള്ളത് തൻ്റെ അച്ഛനും അമ്മയുമാണ്. ഒന്നുമറിയാതെ പോസ്റ്റ് ഇടരുതെന്നും കമൻറ്റിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നാലെ എം എൽ എ പോസ്റ്റ് കൂടി പിൻവലിച്ചതോടെ ജനങ്ങൾ പൊങ്കാലയിടാൻ തുടങ്ങി. എന്നാൽ സ്ഥലം തിരുവനന്തപുരമാണ്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി CPM വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും. ഇനി ലൈഫ് മിഷനിൽ നിന്നല്ല കൂലിപ്പണിയെടുത്താണ് വീടുണ്ടാക്കിയതെങ്കിൽ പോലും CPMകാർ ഇറങ്ങിച്ചെന്ന് അത് ലൈഫ് മിഷൻ വീടാക്കും. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ടവൻ പിന്നീട് പേടിച്ചരണ്ട് വീണ്ടും എന്തൊക്കെയോ കൂടി പറഞ്ഞു. അതാണ് അതിനേക്കാൾ വലിയ ട്വിസ്റ്റ്. ഞങ്ങൾ കൂലിപ്പണി ചെയ്തുണ്ടാക്കിയതാണ് എന്ന ജെബിച്ചന്റെ ആ കമന്റ് ഇത്തിരി ഒന്ന് ഒടുവിൽ മയപ്പെടുത്തി ഈ വീട്ടുടമ. കാരണം CPM ആണ് ഇപ്പോൾ ഭരിക്കുന്നത്, അവരെയൊക്കെ അത്ര കണ്ടങ്ങ് പിണക്കണ്ടല്ലോ. ജെബിച്ചന്റെ കമന്റുകൾ ഉൾപ്പെടെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞൊഴുകുകയാണ്. ഇതൊക്കെ വലിയ ട്രോളായി വി കെ പ്രശാന്തിന് മേൽ വന്നു ഭവിക്കുന്നു. ഇതോടെ ജെബിച്ചൻ ജോസ് ഫേസ്ബുക്കിൽ ലൈവുമായി എത്തി. ദയവ് ചെയ്ത് ഇനി ആ ട്രോളെങ്കിലും നിങ്ങൾ കുത്തിപ്പൊക്കരുത്. പഞ്ചായത്ത് സഹായമായി നിർമ്മിച്ച വീടാണിത്. എക്സ്റ്റൻഷൻ സ്വന്തമായി ചെയ്തതാണെന്നും ജെബിച്ചൻ പറയുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യമേ നമുക്ക് വി കെ പ്രശാന്തിനോട് പറയാനുള്ളൂ, നാട്ടിൽ കാണുന്ന വീടിൻ്റെ എല്ലാം ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കരുത്. ഇവിടെ പാവപ്പെട്ടവരും സാധാരണക്കാരുമൊക്കെ കഷ്ടപ്പെട്ടും കൂലിപ്പണി ചെയ്തും പല വീടുകൾ ഉണ്ടാക്കിയെന്നിരിക്കും. അതിൻ്റെയൊക്കെ ഫോട്ടോ പിടിച്ച് നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും അന്വേഷിച്ചറിയണം. സ്വന്തം മണ്ഡലത്തിൽ ലൈഫ് മിഷൻ സ്കീമിൽപ്പെടുത്തി ഒരൊറ്റ വീട് പോലും ചെയ്യാത്തത് കൊണ്ടാണോ ഇത്തരമൊരു ഏർപ്പാട് വേണ്ടി വന്നത്? കേരളത്തിലെ ലൈഫ് മിഷൻ വീടുകളുടെയൊക്കെ സ്ഥിതി ഇതുതന്നെയാണോ? ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു, നിങ്ങൾ ലൈഫ് മിഷനിലൂടെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നതിനെ അത്ര കണ്ട് മഹത്വവൽക്കരിക്കേണ്ട. ഈ കേരളം ഉണ്ടായ അന്ന് മുതൽ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക സർക്കാരിൻ്റെ പദ്ധതികളിൽ ഒന്ന് തന്നെയാണ്. വി കെ പ്രശാന്തും ഇക്കാര്യങ്ങൾ ഓർത്താൽ നല്ലത്. നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾ കൈയടിക്കും. എന്നാൽ ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് പോസ്റ്റുകളും ഏർപ്പാടുകളും ഒക്കെയായി വന്നാൽ ജനങ്ങൾ ട്രോളും ഒരുപക്ഷെ അവർ കൂകി വിളിച്ചെന്നിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.